ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. നമ്മുടെ ഇന്നത്തെ ക്ഷേത്ര ദർശനം 84 മഹാദേവന്മാരിൽ 64-ാമത്തെ മഹാദേവനായ പശുപതേശ്വർ മഹാദേവ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പശുപതേശ്വർ മഹാദേവ് ഐതിഹ്യം. വളരെ പുരാതന കാലത്ത് പശുപാൽ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം മൃഗങ്ങളെ വളർത്തുന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കൽ രാജാവ് കടൽ തീരത്ത് ചെന്നപ്പോൾ അവിടെ 5 പുരുഷന്മാരെയും ഒരു സ്ത്രീയെയും കണ്ടു. അവരെ കണ്ട് രാജാവ് ബോധം കെട്ട് വീണു. ആ 5 പുരുഷന്മാരും സ്ത്രീയും കൂടി രാജാവിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ബോധം വന്നപ്പോൾ രാജാവ് അവരുമായി യുദ്ധം ചെയ്തു. അതിനിടയിൽ 5 പേർ കൂടി വന്നു. അവരിൽ ആരെയും കൊല്ലാൻ രാജാവിന് കഴിഞ്ഞില്ല. 10 പുരുഷന്മാരും 2 സ്ത്രീകളും രാജാവിന്റെ ശരീരത്തിൽ ലയിച്ചു. രാജാവ് ദുഃഖിതനായി. അതിനിടയിൽ നാരദ മുനി അവിടെ എത്തി. രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു. കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തോട് പറഞ്ഞു. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ആമുഖത്തെ കുറിച്ചും ചോദിച്ചു. 10 പുരുഷന്മാരിൽ 5 ഇന്ദ്രിയങ്ങളാണെന്നും 5 ലൈംഗിക അവയവങ്ങളാണെന്നും സ്ത്രീ മനസ്സിന്റെ രൂപത്തിലുള്ള ബുദ്ധിയാണെന്നും നാരദമുനി പറഞ്ഞു. അവർ രേഷ്യത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്നു. നിങ്ങളുടെ മുത്തച്ഛൻ യാഗത്തിൽ മഹാദേവന്റെ ഭാഗവും സ്ഥലവും സൂക്ഷിച്ചില്ല. മഹാദേവൻ തന്റെ വില്ലുകൊണ്ട് ദേവന്മാരെ ശിക്ഷിച്ചതിനാൽ എല്ലാ മൃഗങ്ങൾക്കും യോനി ലഭിച്ചു. എല്ലാ ദേവന്മാരും ബ്രഹ്മാവിനോട് അപേക്ഷിക്കുകയും പിന്നീട് മഹാദേവനെ സമീപിക്കുകയും ചെയ്തു. ഇവിടെ വെച്ച് മഹാദേവൻ സന്തുഷ്ടനായി. നിങ്ങളെല്ലാം മഹാകൽവനത്തിൽ പോയി ലിംഗരൂപത്തിലുള്ള പശുപതേശ്വര മഹാദേവനെ ദർശിക്കണമെന്ന് പറഞ്ഞു. പശുപതേശ്വര മഹാദേവനെ ആരാധിക്കുന്നവരുടെ പൂർവികരും മൃഗങ്ങളിൽ നിന്ന് മുക്തരാകുമെന്നാണ് വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഹര ഹര മഹാദേവ്.